ശക്തം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സർവേയിൽ തന്നെ മറ്റ് ഓപ്ഷൻസ് എന്താണ്, ഇത് മാത്രമാണോ കേരളത്തിന്റെ ഗതാഗത വികസനത്തിന് ഉള്ള പോംവഴി എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നത് അതല്ല, കേരളയിൽ അല്ല നമുക്ക് മുന്നിലുള്ള ഏകമാർഗം, ദേശീയപാത വികസിപ്പിക്കണം, തീവണ്ടികളുടെ എണ്ണം കൂട്ടണം, റെയിൽപാത വികസിപ്പിക്കണം എന്നീ ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക്, എന്നീ ഉത്തരങ്ങളാണ് ഞങ്ങൾക്ക് പോലും ലഭിച്ചത്. കേരളയിൽ പദ്ധതി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നു ഞങ്ങളെ ബാധിക്കും, ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന്. മെട്രോമാൻ ഈ ശ്രീധരന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ അധികം പേർ പറയുന്നു ഈ ശ്രീധരൻ പറഞ്ഞതാണ് ശരിയെന്ന്. എന്നിട്ടും കേരളത്തിന്റെ പൊതു മനസ്സ് മുഴുവൻ ഈ പദ്ധതിക്കായി പദ്ധതിക്കെതിരായി നിലയുറപ്പിക്കുമ്പോഴും ഇത് മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി എന്ന പിടിവാശിയുമായി പിണറായി വിജയൻ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷത്തിൻ്റെതടക്കമുള്ള എതിർപ്പ് ആത്മാർത്ഥമാണ് എന്ന് ബി ജെ പി കരുതുന്നുണ്ടോ? ഇത് മറികടക്കാൻ ഇനി എന്ത് പോംവഴിയാണ്? എത്രത്തോളം ശക്തമായ സമരത്തിലേക്കാണ് കേരളം പോകേണ്ടത്? ഏത് പദ്ധതി ഏത് സർക്കാർ കൊണ്ടുവന്നാലും ജനകീയ സമരം ആ പദ്ധതിക്കെതിരെ വന്നാൽ സ്വാഭാവികമായും സർക്കാരിന് റീതിങ്ക് ചെയ്യേണ്ടി വരും. സത്യസന്ധമായി ഒരു പദ്ധതി കൊണ്ടുവന്നത് ആ പദ്ധതി ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന തോന്നലുണ്ടാവുകയും ആ തോന്നലിൽ ജനങ്ങളെ ആ പദ്ധതിയുടെ യാഥാർത്ഥ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ അംഗീകാരം നേടാതെ ഒരിക്കലും ഒരു പദ്ധതിയും ഒരു സർക്കാരിനും കൊണ്ടുവരാൻ കഴിയില്ല. അഥവാ സർക്കാർ ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് എതിരായി, ജനങ്ങളുടെ സമരവീര്യത്തിനെതിരായി, ജനങ്ങളുടെ ഇംഗീതത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും എതിരായി പ്രവർത്തിച്ചാൽ യാതൊരു സംശയവുമില്ല ആ സർക്കാരിൻ്റെ അടിത്തറ ഇളകും, ആ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ തായ്വേര് തകരും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിൽ സംഭവിച്ചത്. ഇതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകം മുഴുവനും സംഭവിച്ചത്, റഷ്യ അടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതല്ലെങ്കിൽ ചൈനയെപ്പോലെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ എന്തു വന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. ചോദിക്കാൻ വേണ്ടി ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ റോളർ കൊണ്ടുവന്ന ആടുകളെ ചതച്ചരച്ച് കൊന്നിട്ടും ഒരു വസ്തു പോലും വെളിയിൽ പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഇരുമ്പറയുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു രാജ്യത്ത് ഒരു പക്ഷേ കുറെ കാലം പിടിച്ചു നിൽക്കാം. അങ്ങനെയല്ല ഇന്ത്യ, അങ്ങനെയല്ല കേരളം. അതുകൊണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ജനത്തിൻ്റെ ശബ്ദം മനസ്സിലാക്കാൻ കഴിയാതെ, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ഏത് സർക്കാർ പ്രവർത്തിച്ചാലും ആ സർക്കാരിന് സ്വയം നാശം എന്നല്ലാതെ ഈ പദ്ധതി കേരയിൽ എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സെമി സിൽവർ ലൈൻ പദ്ധതി അതൊരിക്കലും നടപ്പാക്കാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി നിലയുറപ്പിക്കും. അതുകൊണ്ട് ഈ ആശങ്ക അസ്ഥാനത്താണ്. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഈ സർക്കാർ വെമ്പുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കൊള്ളയടിക്കാനുള്ള ശ്രമമാണ്. ബഹുമാനപ്പെട്ട ഈ ശ്രീധരനുമായി ഞാൻ സംസാരിച്ചിരുന്നു, നേരിട്ട് അദ്ദേഹവുമായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ വാസ്തവത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 12 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂറാണ് ഏതാണ്ട് കാസർഗോഡ് തിരുവനന്തപുരം യാത്രയ്ക്ക് വരുന്നത്. ആ 12 മണിക്കൂർ യാത്ര ഒരു 4 മണിക്കൂറായിട്ട് കുറയ്ക്കാൻ കഴിയും. അതിനുള്ള ഒരു ലക്ഷ്യം അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ റെയിൽവേ കുറച്ച് വളവും തിരിവുമായിട്ടാണ് ഇന്നത്തെ റെയിൽവേ പോകുന്നത് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ആ വളവും തിരിവലും വാസ്തവത്തിൽ സിഗ്നലിംഗ് സമ്പ്രദായം കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഏകദേശം 4 മണിക്കൂറോളം നമുക്ക് ലാഭിക്കുവാനായിട്ട് കഴിയും, സിഗ്നലിംഗ് സമ്പ്രദായത്തെ നാം മെച്ചപ്പെടുത്തിയാൽ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പുകൾ കുറച്ച് ഇവരിപ്പോൾ പറയുന്ന രീതിയിൽ സ്പീഡ് കൂട്ടി വന്നാൽ ഒരു 6 to 8 hours ലാഭിക്കാനായിട്ട് കഴിയും എന്ന് പറയുന്നു. എന്തായാലും ഒരു 4 to 6 മണിക്കൂർ വരെ സ്പീഡ് കൂട്ടിക്കൊണ്ട് സിഗ്നലിംഗ് സമ്പ്രദായം കൃത്യമാക്കിക്കൊണ്ട് ഇന്നത്തെ റെയിൽവേ പാതയിലെ ചില അഡീഷൻസൊക്കെ വരുത്തിക്കൊണ്ട് നമുക്കൊരു ശ്രമം നടത്തിയാൽ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ ഈ കേരളത്തിലെ ഇന്ന് ഓടുന്ന കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓടുന്ന ഇന്ന് ആ ട്രെയിനുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ സമയത്തേക്ക്,
അവിടെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം, അതായത് ഈ നിലവിലുള്ള റെയിൽവേ ട്രാക്കിലൂടെ, നിലവിലുള്ള ഞാനൊരു ഫാക്ട് ആൻഡ് ഫിഗർ പറയാം, നിലവിലുള്ള റെയിൽവേ ട്രാക്കിലൂടെ ധാരാളം ട്രെയിനുകൾ വരുന്നത് കൊണ്ട് നമുക്കങ്ങനെ സിൽവർ ലൈനിൽ ഇവരുദ്ദേശിക്കുന്നത് പോലെയുള്ള ട്രെയിനുകൾ 4-4 8 അല്ലെങ്കിൽ 16 8 ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യം, ചില ആശയങ്ങൾ എതിർഭാഗം ഉന്നയിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ട്, നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യത്തെ മുഴുവൻ രണ്ടാക്കി പിളർത്തിക്കൊണ്ട്, വെള്ളത്തിനടിയിലാക്കിക്കൊണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നമുക്കുണ്ടാക്കാൻ പറ്റുമോ? അതൊരിക്കലും വലിയ 15,000 കോടി രൂപയുടെ കൊള്ള, 63,000 കോടി രൂപയ്ക്ക് ഈ പദ്ധതി തീരുകയാണ് എന്ന് തീരുമെന്ന് ഇവർ പറയുന്നു. അങ്ങനെ തീർന്നാൽ തന്നെ അത് 15,000 കോടി കൊള്ളയാണ് എന്നാണ് ഈ ശ്രീധരൻ്റെ കണക്ക്. അദ്ദേഹവും ഞാനും പേഴ്സണലായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ 150,000 കോടി രൂപ ചെലവ് വരും, അത് താങ്ങാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം 150 കോടി രൂപ കടം മേടിക്കുന്നു, ലോകം മുഴുവനും കടം മേടിക്കുന്നു, സാമ്പത്തികമായി തകരുന്നു, സാമ്പത്തികമായി നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. 1 രൂപ പെട്രോളിന് കുറയ്ക്കാൻ പറ്റുന്നില്ല. KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിൽ പെട്രോൾ ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു, KSRTCയിലെ ജീവനക്കാർ തെണ്ടുന്നു. അപ്പോഴാണ് ഈ 1,50,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ടുള്ള ഗുണമെന്താ? എനിക്കതാണ് അറിയേണ്ടത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഈ 8 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം ആർക്കാണ് കിട്ടുന്നത്? സാധാരണക്കാരന് ഗുണമുണ്ടോ? സാധാരണക്കാരന് ഗുണമുണ്ടാവണമെങ്കിൽ അതിന് എക്കണോമിക് പ്രൈസിലേക്ക് അത് പോകണം. 4 രൂപ 75 പൈസ മിനിമം ഒരു കിലോമീറ്ററിന് ചെലവാകും. 4 രൂപ 75 പൈസ ഒരു കിലോമീറ്ററിന് ചെലവായാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള യാത്രയ്ക്ക് ഏറ്റവും കുറവ് ഏതാണ്ട് ഒരു 3,000-3,500 രൂപ ഒരു ടിക്കറ്റിന് ചെലവ് വരും. ഇന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 1,000 രൂപയ്ക്ക് താഴെയുള്ളൂ. അപ്പോൾ ആര് പോകുമെന്നാണ് പറയുന്നത്? അതായത് നമുക്ക് പ്ലെയിനിൽ ഇതിനേക്കാൾ വേഗത്തിൽ, ഇതിനേക്കാൾ കുറച്ച് പൈസയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സമയത്താണ് ഈ റെയിൽ പദ്ധതി കൊണ്ടുവരുന്നത്. അവിടെ തന്നെ അടിസ്ഥാനപരമായ വിഷയം രണ്ടാണ്. ഒന്ന്, കുടിയൊഴിപ്പിക്കപ്പെടുന്ന പാവങ്ങൾ, എത്രയോ ആളുകളെ 20,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്നാണ് അവരുടെ കണക്ക്. പക്ഷേ സാധാരണക്കാരുടെ കണക്കതല്ല. പിന്നെ ഈ റെയിൽവേ പോകുന്നതിൻ്റെ ഏതാണ്ട് 1-4 മീറ്റർ അപ്പുറത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്ര വേഗം ഫാസ്റ്റായിട്ട് ഈ ട്രെയിൻ പോകുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതങ്ങനെ പോയി. ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ പറയുന്നത് ഏതാണ്ട് കോട്ടയം മുതൽ അങ്ങോട്ട് തിരുവനന്തപുരം വരെ, കോട്ടയം വരെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, പക്ഷേ കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ഒരു കാരണവശാലും ഇത്രയും സ്പീഡിൽ ഓടുന്ന ഒരു റെയിൽവേ ട്രാക്കിന് യോജിച്ച ഭൂമിയല്ല. ആ ഭൂമിയിൽ അങ്ങനത്തെ ഒരു പാത ഇടാൻ സാധിക്കില്ല. ഇത് വളരെ സ്പഷ്ടമായിട്ടാണ് ശ്രീധരൻ പറയുന്നത്. ശ്രീധരൻ്റെ വാക്കുകളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മെട്രോമാൻ ശ്രീധരനാണോ അതോ പിണറായി വിജയനാണോ സാങ്കേതിക വിദ്യയിൽ ഒന്നാമതായി നിൽക്കുന്നത്? സാങ്കേതിക വിദ്യ ഒരു പ്രശ്നമാണല്ലോ. പിണറായി വിജയൻ്റെ പിടിവാശി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ പിടിവാശിയല്ല വേണ്ടത്, പ്രായോഗികമായ സമീപനമാണ് വേണ്ടത്. ആ പ്രായോഗിക സമീപനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാശയത്തിൽ കൂടിയുള്ള ജലഗതാഗതമുണ്ട്, ട്രാൻസ്പോർട്ട്. നിങ്ങൾക്കറിയാലോ റോഡ് മുഴുവനും നശിച്ചു കിടക്കുക. ഫ്ലൈഓവറുകൾ പണിയാൻ ശ്രമിച്ചാൽ തന്നെ, റോഡ് നന്നാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് വേഗത്തിൽ വണ്ടി ഓടിക്കാം. അതുപോലെ സിഗ്നലിംഗ് സമ്പ്രദായം സംരക്ഷിച്ചുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡി ട്രെയിൻ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അത് കൊണ്ടുവരാൻ വന്ദേ ഭാരതിലൂടെ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അപ്പോൾ ഇതൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്യും. എന്തോ ഒരു വലിയ വിചാരമാണ്. ഇന്ത്യ അല്ല കേരളം എന്നോ, ഇന്ത്യയെ വെല്ലുവിളിക്കാണ് കേരളം എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ചെയ്യുക? ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ പിടിവാശിയാണോ ഈ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന സാങ്കേതിക വിദ്യയാണോ കേരളത്തിന് വേണ്ടത് എന്നതിന് അനുബന്ധമായാണ് ഞങ്ങളും കേരളത്തോട് ചോദിച്ചത്. പ്രായോഗികമല്ല, കോഴപ്പണം ലക്ഷ്യമിട്ടാണ് എന്നൊക്കെയാണ് മെട്രോമാൻ ഈ ശ്രീധരൻ പറഞ്ഞത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കേരളത്തോട് ചോദിച്ചപ്പോൾ 77.14% പേരും പറഞ്ഞത് ഈ ശ്രീധരനാണ് ശരിയെന്നാണ്, ഈ ശ്രീധരൻ പറഞ്ഞ അഭിപ്രായമാണ് ശരിയെന്നാണ്. യോജിക്കാതിരുന്നത് 20% പേർ മാത്രമാണ്. എന്തായാലും താങ്കളിലേക്ക് ഞങ്ങൾ തിരിച്ചെത്താം. 9 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ശ്യാം. ഇനി ശേഷിക്കുന്നത് 1.5 മണിക്കൂറും
രണ്ട് ചോദ്യങ്ങളും മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ. ആ രണ്ട് ചോദ്യങ്ങളിലുണ്ട് കേരളം എങ്ങനെ ഈ പദ്ധതിയോട് പ്രതികരിക്കും എന്നതിന്റെ വളരെ വ്യക്തമായ ഉത്തരം ആ രണ്ട് ചോദ്യങ്ങളിലും. ഏത് രീതിയിലൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഈ 9 ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്.